രുചിഭേദങ്ങളുടെ നിറവൈവിധ്യങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യന്റെ അറിവും വിവരവും അയാൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരല്പം പാടാണ്. പക്ഷേ അയാൾ വായനാശീലമുള്ള ഒരാളാണെങ്കിലോ? കഥയിൽ ഒരല്പം ട്വിസ്റ്റ് ഉണ്ടായേക്കാം അല്ലേ? വായന വളരെ ശക്തമായ ഒരു ആയുധം തന്നെയാണ്. സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങളെപ്പറ്റി വായനാശീലത്തിലൂടെ അറിവ് നേടാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുമുണ്ട് അല്ലേ? ഏതൊരു വിഷയത്തെപ്പറ്റിയും ആധികാരികമായി സംസാരിക്കാൻ വായനാശീലം നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. ഏതായാലും ഈ ഒരു നല്ല ചിന്തയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ടൈം ആരംഭിക്കാം. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് വൈപ്പിനിലുള്ള ലെ മാരിടൈം എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഷെഫ് ഷാരോൺ ആണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഷെഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാമല്ലേ. ഹായ് ഷെഫ്, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ഷെഫ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യലായിട്ട് കരുതി വെച്ചിരിക്കുന്നത്? നമ്മളൊരു ചിക്കൻ പ്രിപ്പറേഷൻ ആണ്. ഓക്കേ, ഹരീസ ഗ്രിൽഡ് ചിക്കൻ എന്നാണ് അതിന്റെ പേര്. ഹരീസ, ഹരീസ ഗ്രിൽഡ് ചിക്കൻ. ഓക്കേ, എന്താ അതിന്റെ പ്രത്യേകത? ഹരീസ ഗ്രിൽഡ് അതൊരു പച്ചക്കളറിൽ ഇരിക്കും, ഒരു ഗ്രീനിഷ് ആയിട്ട് ഒരു ചിക്കൻ, ഗ്രിൽ ചെയ്ത ചിക്കൻ. അതിൽ മെയിൻ ഹരിയാലിയുടെ ഒക്കെ ഒരു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അതിനൊരു ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ ആണ്. അതിൽ മെയിൻ ഹരിയാലി എന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മളൊരു ബാൽസമിക് വിനിഗറും കൊറിയാണ്ടർ ലീഫും മിൻറ്റും ഗ്രീൻ ചില്ലിയുടെ ഒക്കെ ഒരു സോസൊക്കെ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യണത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഷെഫിന് ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മളൊന്ന് ജസ്റ്റ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെ എടുക്കണം. ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പുതിനയില വേണം, മല്ലിയില വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ബാൽസാമിക് വിനിഗർ വേണം, ബട്ടർ വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ സീ ഫുഡും അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം തിളച്ച് തുറന്നിട്ടുണ്ട്. അതെ, കൊറിയാണ്ടർ ലീഫ് ഇടാം, മല്ലിയില, മിന്റ് ലീഫ്, പുതിനയില. മല്ലിയിലാണ് നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത്, പുതിനയില കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ് ഫീലും വരും. എരിവ് എത്ര വേണോ അതനുസരിച്ച് പച്ചമുളക്, ഇഞ്ചി, ഇഞ്ചി കുറച്ച് മതി അല്ലേ? കുറച്ച് മതി. വെളുത്തുള്ളി ബ്ലാഞ്ച് ആയി കഴിഞ്ഞ് നമുക്ക് ഇതിനെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. നമ്മൾ ആ വാടി ഒന്ന് തുടങ്ങുന്നുണ്ടല്ലോ, ആ വാടുമ്പോ തന്നെ അതിനെടുത്ത് ഡയറക്ട്ലി തണുത്ത വെള്ളത്തിലേക്ക് ഇടാ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അല്ലേ, പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം, അതായത് പച്ചമുളക്, മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നല്ല തിളച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ടു കൊടുക്കുന്നു. അതൊന്ന് വാടി തുടങ്ങുമ്പോൾ അതിനെടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് ആ മിക്സ് എല്ലാ ഐറ്റംസും അങ്ങനെ അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് ആണ് നമ്മൾ ചിക്കനിൽ മാരിനേഷനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് അടുത്തത് മാരിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പേര് ഓൾറെഡി ഉള്ള പേരാണോ അതോ ഷെഫ് ഇട്ട പേരാണോ? അല്ല, ഇത് ഇങ്ങനത്തെ ഒരു പേരുള്ള ഒരു ഡിഷാണ്. നമ്മൾ കുറച്ച് ഹരീസ നമ്മൾ കുറച്ച് ഇൻഡിനൈസ്ഡ് ആക്കി എന്നുള്ളൂ, കുറച്ച് ചില്ലി മിന്റ് ലീഫ് ഒക്കെ ചേർത്ത്. ഓക്കേ, അങ്ങനെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തു. അധികം സമയം വെക്കേണ്ട ആവശ്യമില്ലെന്ന് ഷെഫ് പറഞ്ഞു. എനിക്കും സമയമില്ല വെയിറ്റ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് കഴിച്ചു വെക്കണ്ടേ. ചിക്കൻ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വെക്കാല്ലേ? ചിക്കൻ ഇടാം നമുക്ക്. ബട്ടർ നല്ല ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇടാം. സോൾട്ട് ആഡ് ചെയ്യുക,
പെപ്പർ, കുരുമുളക് ക്രഷ് ചെയ്തത്, ബ്രസ്റ്റിന്റെ ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അധികം കുക്കിംഗ് ടൈം ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന്. പിന്നെ ഗ്രില്ലാകുമ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ കുറച്ച് ജ്യൂസി ആയിട്ട് ഇരിക്കും, കാരണം ബട്ടറിലാണ് നമ്മളൊന്ന് അത് ഗ്രില്ല് ചെയ്യണത്. അപ്പൊ അതിന്റെ വെല്ലും പിന്നെ ഈ ഒരു സോസും എല്ലാം കൂടി ജ്യൂസി എന്ന സൈഡൊക്കെ വെച്ച് കുറച്ച് ക്രിഞ്ചി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും ഇതിന്. നന്നായിട്ടൊരു കുറച്ച് മൂത്ത ഭാഗത്തിൽ ആ ഒരു ഗോൾഡൻ കളറും എല്ലാം കൂടി ഉണ്ട്, അല്ലാത്തടത്ത് ഒരു പച്ച കളറ്, മൊത്തത്തിലൊരു ഇലയുടെ ഒരു ഷേപ്പ്. അതെ, കുറച്ച് ഒരു ക്രഷ് പെപ്പർ ഇട്ടു കൊടുക്കാം. ഓക്കേ, മതിയാവും മതിയാവും. ഡിഷ് ആണിത്. ഇന്ന് കാണാൻ കുറച്ച് വെറൈറ്റി ആയിരിക്കും. ബാൽസാമിക് വിനിഗർ മാത്രമാണ് നമ്മൾ അവസാനം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ആ വിനിഗർ ചേർത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിനിഗർ ആണ് ഇതിന്റെ ഒരു ഒരു ഫീൽ തന്നെ, ഫ്ലേവർ. നമ്മുടെ നോർമൽ വിനിഗർ ചേർക്കാൻ പറ്റുമോ? നോർമൽ വിനിഗർ ചേർത്താൽ ഒരു ഫീൽ കിട്ടില്ല. എന്തൊരു ബാൽസാമിക് വിനിഗറിന്റെ ഒരു ഫീൽ ഉണ്ട്. കാരണം എല്ലാ പ്രേക്ഷകരുടെയും വീട്ടിൽ ബാൽസാമിക് വിനിഗർ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പെട്ടെന്ന് വീട്ടിൽ നമ്മൾ പറയുമ്പോൾ വീട്ടിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ല അത്. ബാൽസമിക് വിനിഗർ വെച്ച് നമുക്ക് പല സാധനങ്ങളും ഉണ്ടാകാം, സലാഡ്സ് ഉണ്ടാകാം, ബീഫ് പ്രിപ്പറേഷൻ ഉണ്ടാകാം. അപ്പോൾ അത് ഇപ്പം വീട്ടിൽ മേടിച്ച് വെച്ചാൽ കൂടിയും നമുക്ക് ഉപകാരമുള്ളൊരു വിനിഗറാണ്. അതെ, നമ്മുടെ വിനിഗറിന്റെ വ്യത്യാസം എന്താ അതിൽ വരുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഫ്ലേവറിന് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും. നന്നായിട്ട് പ്രസ് ചെയ്ത്, പക്ഷെ എഫ് നോക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ വേവും ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോ എന്താന്നുള്ളത്. ചിക്കൻ കുക്കായി കഴിഞ്ഞു, നമുക്ക് തീ ഓഫ് ചെയ്യാലോ അല്ലേ? തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വിനീഗർ ഒഴിക്കണം. വിനീഗർ ഒഴിക്കുന്നതിന് മുമ്പ് ഫയർ നല്ലപോലെ കൂട്ടി വെക്കുക. വിനിഗർ ഒഴിക്കുന്നതിന് മുൻപ് ചിക്കൻ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട്, ഞാൻ പറഞ്ഞല്ലേ ഫയർ മുകളിൽ വരുമെന്ന്. അപ്പോ വിനിഗർ, നമ്മള് ആ വിനിഗർ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാല് നമ്മുടെ തീ നന്നായിട്ട് കൂട്ടി വെക്കുക. തീ കുറച്ചാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. തീ നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം വിനിഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആ ഒരു സ്മോക്കി ഫീലും കിട്ടും. ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീ നമ്മുടെ പാത്രത്തിലേക്കും ചിക്കനിലൊക്കെ പരന്നു കിട്ടും. ഹരീസ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയാണ്. നിങ്ങളത് എങ്ങനെ തയ്യാറാക്കിയെന്ന് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാടി തുടങ്ങുമ്പോൾ ഇതിനെ എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കഴുകി വൃത്തിയാക്കി നടു കീറിയെടുത്ത ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിന് മുകളിലായി ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് തേച്ച് നന്നായി പിടിപ്പിക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് തിരിച്ചും മറിച്ചുവിട്ട് നന്നായി വേവിച്ചതിന് ശേഷം ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെക്കുക. അതിനുശേഷം ബാൽസാമിക് വിനിഗർ ചേർത്ത് കൊടുക്കുക, ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ചൂടോടുകൂടെ ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. കാരണം നമ്മുടെ ഹരീസ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പം നമുക്കത് പ്ലേറ്റ് ചെയ്താലോ. ഇതെന്താ സംഭവം? ഇത് യോഗർട്ട് ആണ്. യോഗർട്ട് കിച്ചടി എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവർ. മറ്റേത് കാരറ്റ് യോഗർട്ട്. കാരറ്റ് യോഗർട്ട്. ഇതിലേക്ക് നമുക്കൊരു ബ്രാൻഡി സ്നാപ്പ് ഉണ്ടാക്കാം. ഓക്കേ, ബ്രാൻഡി സ്നാപ്പ്. അത് എന്തൊക്കെ? ഷുഗറും അതിൽ, ഷുഗർ, ബട്ടർ, ഫ്ലോർ. സൈഡിൽ നമുക്കൊരു ബ്രോക്കോളിയും കൂടി കളറിന് കൊടുക്കാം. ഓക്കേ,
ഇതൊക്കെ ഗാർണിഷിംഗ് ആണ്, അതൊക്കെ ഭംഗിക്ക് വേണ്ടിയാണ് എനിക്ക് കഴിക്കാനുള്ള ഐറ്റം ഇവിടെ വരുന്നേ ഉള്ളൂ. നൈഫും ഫോക്കും എല്ലാം ആവശ്യമാണ്. ഇത് വെറുതെ കഴിക്കണോ അതൊക്കെ കൂട്ടി കഴിക്കണോ? ഇല്ല, ആദ്യത്തെ ഒരു പീസ് നമുക്ക് വെറുതെ കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. ഇത് കഴിഞ്ഞിട്ട് യോഗർട്ട് ഒക്കെ ഇട്ട് കഴിക്കാം. കിടുക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് നമ്മുടെ യോഗേർട്ട് കൂട്ടിയും കൂടി ഒന്ന് കഴിച്ചിട്ടുണ്ട്. പൊളിച്ച ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും വീട്ടില് ചിക്കൻ മംഗ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഉറപ്പാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആരും പോകരുത്, ഞാൻ വീണ്ടും വരും. കഴിഞ്ഞിട്ടില്ല, കൂടുതൽ രുചിവിശേഷങ്ങൾ വഴിയേ വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പേ ഒരു ചെറിയ ചടങ്ങുണ്ട്. ഇടവേള. ഇതിന്റെ ഡിഷിന്റെ പേരെന്താണ്? കുർത്തിക്കാട. കുർത്തിക്കാട. അപ്പൊ ഈ കുർത്തിക്കാടക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. കാട് നമ്മള് അതിന്റെ സെന്റർ പാർട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ സെന്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്തിരിക്കുക. അപ്പൊ അത് തുറന്നു കിടക്കുക ചെയ്യുന്നത്. നമ്മുടെ പൂക്കളം റെഡിയായി. ഇതിനൊന്ന് സെന്ററിലേക്കാണ് നമ്മൾ കാടെ വെച്ചു കൊടുക്കുന്നത്. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു കലയാണ്. മറ്റേത് കല പോലെയും ഓരോ അണുവിലും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഒരു ചെറിയ കൈപ്പിഴ വന്നാൽ തന്നെ ആ പാചകം കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്നോളൂ. ഒരു പുതിയ വിഭവം വരുന്നുണ്ട്, കാണാം. നിങ്ങളെല്ലാവരും അടുത്ത ഡിഷ് എന്താ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? ഞാനും വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഷെഫ് ഒന്ന് മാറിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഷൂ ഷെഫ് ആയിട്ടുള്ള ജിത്തു ആണ് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് ഷെഫിനെ സ്വാഗതം ചെയ്യാം. ഹായ് ഷെഫ്, വെൽക്കം ടു ടേസ്റ്റ് ടൈം. താങ്ക് യു. എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്, ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വയനാട് സ്ഥലങ്ങളിൽ ഒരു അറിയപ്പെടുന്ന സ്ഥലമാണ് കുർത്തി എന്ന് പറഞ്ഞൊരു സ്ഥലം. അതെ, അവിടെ ഉണ്ടാക്കുന്ന ഒരു ഫേമസ് ഡിഷാണിത്. ഓക്കേ. കുർത്തി കോഴിയാണ് അവിടെ. നമ്മൾ കാടയിലേക്ക് കാടയിലേക്ക് നമ്മൾ ചേഞ്ച് ആക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു വെക്കണം ഇതിന്റെ ഡിഷിന്റെ പേരെന്താണ്? കുർത്തിക്കാടാന്ന് പറയും. കുർത്തിക്കാട. അപ്പൊ ഈ കുർത്തിക്കാടക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. സവോള വേണം, നാളികേര കൊത്ത് ആവശ്യമുണ്ട്, കരിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കശ്മീരി ചില്ലി, ഇഞ്ചി, പുളിവെള്ളം, വെളിച്ചെണ്ണയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയാണല്ലേ വേണ്ടത്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്തൊക്കെയാ വേണ്ടത് പറഞ്ഞോളൂ. കുറച്ച് ഉണിയൻ, സവോള, കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി മതി. കുറച്ച് ചെറുള്ളി. ചെറിയ ഉള്ളി. കറിവേപ്പില. കറിവേപ്പില. പച്ചമുളക്. പച്ചമുളക്. തേങ്ങാക്കൊത്ത്. നാളികേര കൊത്ത്. കുറച്ച് ഇഞ്ചിയും കൂടി. ഇഞ്ചി. മുളക് പൊടി. എത്ര വേണം? പിരിയൻ മുളക് പൊടി. പിരിയൻ മുളക് പൊടി. നമ്മുടെ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി പേസ്റ്റ് ആണ് കുറച്ച്. ഓക്കെ, കാശ്മീരി ചില്ലി പേസ്റ്റ് എത്ര വേണം? മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. ഓക്കെ, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെള്ളം എന്തെങ്കിലും ചേർക്കണം. ആ, ഞാൻ പുളിവെള്ളം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പുളിവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മിക്സ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. കുറച്ച് വെള്ളം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയില്ലേ? അതെ. ഇനി നമുക്കൊന്ന് കടയിലേക്ക് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെഡി ആക്കി വെച്ച ഈ പേസ്റ്റിന് കടയിൽ മാരിനേറ്റ് ചെയ്യുവാണ്.
കാട് നമ്മൾ അതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അത് തുറന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ഈസി ആവാൻ വേണ്ടി ചെയ്തതാണോ അതോ? അതെ അതെ, ഈസി ആവാൻ വേണ്ടി. ഈസി ആവാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ഗ്രില്ലായി കിട്ടും. ഗ്രില്ല് ചെയ്യാൻ ആ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് അതുപോലെ അങ്ങ് എടുത്തിരിക്കുന്നത്. മാരിനേഷൻ ശരിക്കും എത്ര സമയം വെക്കണം? ആക്ച്വലി ഒരു 2 മണിക്കൂറൊക്കെയാണ് ബെറ്റർ ആയിരിക്കും. 2 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി വെക്കണം. പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു, പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം, ഓയിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാടയിൽ മാരിനേഷൻ അല്ലാതെ നമ്മൾ അരച്ച മസാല അരച്ച് പേസ്റ്റ് ആക്കുന്നൊന്നുമില്ല. എല്ലാം അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നുണ്ട്, നാളികേരമൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ കൈയോണ്ട് ആ ഒരു സ്പൂൺ വെച്ച് അങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്കത് ഞാനിതുവരെ നിങ്ങൾക്ക് കാടയുമായിട്ട് നമ്മൾ തമ്മിൽ ബന്ധമില്ലാന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് കാടയുടെ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നത്. ടേസ്റ്റ് ടൈമിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല, പക്ഷെ ഞാനിതുവരെ പറഞ്ഞു തന്നിട്ടില്ല. എന്നോട് ഷെഫ് പല ഷെഫും വന്നിട്ടുണ്ട്, അവരും ഇതുവരെ കാട നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കാട കാണുന്നത്. എത്ര സമയം എടുക്കും അത് കുക്കായി വരെ? 20 മിനിറ്റ്. ഒരു 20 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പം നമുക്ക് മറിച്ചിട്ടിട്ട് വേറെ ഒന്നും ചെയ്യാനല്ലോ, മറിച്ചിട്ട് കുക്ക് ചെയ്യാനല്ലോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കറി ലീവ്സ് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഒന്ന് കൂടും. അപ്പം ഇതിപ്പോൾ അത് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ, ഒരു 10-20 മിനിറ്റ്. അപ്പം ഷെഫ് ഇത് ഒരു സൈഡ് ഓൾമോസ്റ്റ് അല്ലേ? ഇത് ഇങ്ങനെയാണോ നമ്മൾ സെർവ് ചെയ്യുന്നത്? അതിലേക്ക് ഇനി മസാല ആഡ് ചെയ്യുന്ന ഷെഫ് പറഞ്ഞത്. ഷെഫ് ഇത് ശരിക്കും പറഞ്ഞു വയനാട്ടിലെ ആ ഒരു സ്ഥലത്ത് നമ്മുടെ അവരടുത്താണ്. അപ്പൊ ഇത് അവിടെ പോയി പഠിച്ചതാണോ എങ്ങനെയാ? ഞങ്ങള് യാദൃശ്യമായി ഇങ്ങനെ പോയപ്പോ അവിടെ കയറി കഴിക്കാനിടയായി. അങ്ങനെ അവർ നമ്മൾ റെസിപ്പി ചോദിച്ച് അവരടുത്ത് കിട്ടിയതാണ്. ശരിക്കും തനി നാട് എന്നാൽ ഒത്തന്റിക് ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ. അപ്പൊ കാട ഓൾമോസ്റ്റ് കുക്കായില്ലേ? ജസ്റ്റ് നമുക്ക് ഒരു നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് മസാല നമുക്ക് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കും. നമ്മൾ നേരത്തെ റെഡിയാക്കി മസാല ഇത് അത് കുറച്ച് ഒരു 2 സ്പൂൺ ഇട്ടോളൂ. കാട് നന്നായിട്ട് പാകമായതിനു ശേഷമാണ് ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഗ്രേവിക്കുള്ള ഒരു മസാല. നമ്മുടെ പുറത്തിക്കാട് ഓൾമോസ്റ്റ് ഉള്ള ഡണ്ണാണ്. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് തിക്കായിട്ട് നല്ല ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് ആ കാടിനോട് ഒട്ടിച്ചേർന്ന് വരണം. അപ്പോൾ ആ ഒരു പരിപാടിയേ ഉള്ളൂ. അതായി കഴിഞ്ഞാൽ നമുക്ക് ചൂടോട് കൂടെ സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ കുറത്തിക്കാട് എങ്ങനെ റെഡിയായത് നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കിയാലോ. ഒരു ബൗളെടുക്കുക, ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ സവോള, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില, പച്ചമുളക്, നാളികേര കൊത്ത്, ഇഞ്ചി, മുളക് പൊടി, കശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ പാകത്തിന് പുളിവെള്ളം, വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാട സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് അതിനെ പരത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി മാരിനേറ്റ് ചെയ്ത കാട ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കാട നന്ന പാകമായി വരുമ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി നിളക്കി ഈ കൂട്ട് കാടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങി കാടയിലേക്ക് നന്നായിട്ട് മിക്സൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി വാട്ടിയതും നാളികേര കൊത്തും അതിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടോട് കൂടെ സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുറത്തിക്കാട് അവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നിങ്ങൾ റെഡി ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് പ്ലേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ പ്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഗാർണിഷ്.
തേങ്ങയാണ്. നാളികേരം കുറേ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നമ്മുടെ പൂക്കളം റെഡിയായി. ഇതിനെ സെന്ററിലേക്കാണ് നമ്മൾ കാടേ വെച്ച് കൊടുക്കുന്നത്. ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് അതിട്ട് കൊടുക്കാം. അങ്ങനെ കുറത്തിക്കാട് അവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. കാടയുടെ ഏറ്റവും ചെറിയൊരു കാല് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. മസാല അസലായിട്ടുണ്ട്. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിന് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള പുതിയ പുതിയ രുചികളുമായിട്ട് വീണ്ടും കാണാം. കണ്ടല്ലോ, രുചിവിശേഷങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ? ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ കത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ കത്ത് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഉഷയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, എൻ്റെ അടുക്കളയിൽ നിന്ന് വ്യത്യസ്തമായ വിഭവങ്ങൾ വരുന്നതിന് ടേസ്റ്റ് ടൈമിൻ്റെ പങ്ക് ചെറുതല്ല. വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രോഗ്രാം കൂടിയാണിത്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് നല്ലൊരു റെസിപ്പി കൂടി ഉഷ അയച്ചിട്ടുണ്ട്, അത് വായിക്കട്ടെ. റെസിപ്പി: വെജിറ്റബിൾ സ്റ്റഫ്ഡ് റോട്ടി. ചേരുവകൾ: ഗോതമ്പ് പൊടി 2 കപ്പ്, വെള്ളക്കടല നന്നായി വേവിച്ചത് 1 കപ്പ്, മുരിങ്ങയില 1 കപ്പ്, ഗരം മസാലപ്പൊടി 1/2 ചെറിയ സ്പൂൺ, പച്ചമുളക് 2 പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 1/2 ചെറിയ സ്പൂൺ, മുളക് പൊടി 1/4 ചെറിയ സ്പൂൺ, ഉപ്പ് പാകത്തിന്, വെള്ളം പാകത്തിന്, നെയ് പാകത്തിന്. പാകം ചെയ്യുന്ന വിധം: ഗോതമ്പ് പൊടി ചപ്പാത്തിക്കെന്ന പോലെ നന്നായി കുഴച്ച് വയ്ക്കുക. ഇതിനുശേഷം വെള്ളക്കടല നന്നായി കുഴയ്ക്കുക. കടല നന്നായി ഉടയണം. കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി കനം കുറച്ച് ചപ്പാത്തിക്കെന്ന പോലെ പരത്തുക. ഇതിനു നടുവിൽ അല്പം കടല മിശ്രിതം വെച്ച് 4 വശത്ത് നിന്നും കൂട്ടിയോജിപ്പിച്ച് വീണ്ടും പരത്തുക. തവ ചൂടാക്കി നെയ്യ് പുരട്ടി ചപ്പാത്തി ചുട്ടെടുക്കാം. അടുക്കളയിൽ പലതരത്തിലുള്ള പാചക പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നല്ല നല്ല റെസിപ്പീസും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല റെസിപ്പി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒന്ന് ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820025. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വായനാശീലം തരുന്ന സാധ്യതകൾ വളരെ വലുതാണ്. വായനാശീലമുള്ള ഒരാൾ ഒരുപാട് ജന്മങ്ങൾ ജീവിക്കും, അതില്ലാത്തവരോ വെറും ഒന്നും. ഈ ഒരു നല്ല ചിന്തയോടുകൂടി തന്നെ നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈമിലൂടെ.